സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ബാർ ഡാൻസറായിരുന്ന ബീഹാർ സ്വദേശിനിയുടെ പരാതി. എന്നാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും നേരത്തെ 5 കോടി രൂപ ആവശ്യപ്പെട്ട യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ബിനോയ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ മുംബൈ പോലീസ് അന്വേഷണം തുടങ്ങി. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ബിനോയ് കോടിയേരിക്കെതിരായ പരാതിയിൽ യുവതി ഉന്നയിക്കുന്നത്. ദുബായിൽ ഡാൻസ് ബാറിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അവിടുത്തെ സ്ഥിരം സന്ദർശകനായ ബിനോയുമായി പരിചയപ്പെട്ടത്. ജോലി ഉപേക്ഷിച്ചാൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി. ബിനോയുടെ വീട്ടിൽ സ്ഥിരമായി പോകാറുണ്ട്. 2009 നവംബറിൽ ഗർഭിണിയായി. 2010 ജൂലൈയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം മുംബൈയിലേക്ക് മടങ്ങി. വിവാഹം കഴിക്കാമെന്ന് അമ്മയ്ക്കും സഹോദരിക്കും ബിനോയ് ഉറപ്പു നൽകി. 2010 മുതൽ മുംബൈ അന്ധേരിയിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി. പതിവായി എത്താറുള്ള ബിനോയ് എല്ലാ മാസവും കൃത്യമായി പണം അയച്ചിരുന്നു. 2015 ബിസിനസ് മോശമായെന്ന് പറഞ്ഞ് പണം അയക്കുന്നത് നിർത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബിനോയ് വിവാഹിതനാണെന്ന് അറിഞ്ഞത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ പരാതി. യുവതി നൽകിയ പരാതിയിൽ അന്ധേരി ഓഷിവാര പോലീസ് വ്യാഴാഴ്ച കേസെടുത്തു. IPC 376, 420, 504, 506 വകുപ്പുകൾ പ്രകാരമാണ് ബിനോയ്ക്കെതിരായ കേസെടുത്തത്. യുവതിയെ പരിചയമുണ്ടെന്ന് പറഞ്ഞ ബിനോയ് കോടിയേരി പരാതി തള്ളി. തീർച്ചയായിട്ടും ഇതൊരു പണം തട്ടാനുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ സത്യാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. 6 മാസം മുന്നേ എനിക്കൊരു നോട്ടീസ്, വക്കീൽ നോട്ടീസ് അല്ല, ഈ പറയുന്ന യുവതിയുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. ഞാൻ അവരെ കല്യാണം കഴിച്ചു എന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 5 കോടി രൂപ ആവശ്യപ്പെട്ടതാണ് അന്ന് ആ ലെറ്റർ വന്നിരുന്നത്. അപ്പൊ അതിനെതിരെ ഞാൻ കണ്ണൂർ IGയുടെ കീഴിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. യുവതിയുടെ കത്ത് സഹിതം ബിനോയ് പരാതി നൽകിയത് പോലീസ് സ്ഥിരീകരിച്ചു. കണ്ണൂർ റേഞ്ച് IGക്ക് കിട്ടിയ പരാതി SPക്കാണ് കൈമാറിയത്. പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് ബിനോയ് നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ തുടർ നടപടി സ്വീകരിച്ചിരുന്നില്ല. അതിനിടെയാണ് ബിനോയ്ക്കെതിരെ യുവതി മുംബൈയിൽ പരാതി നൽകുന്നത്. ഈശാന ന്യൂസ്, മുംബൈ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് ഇടുത്തി വീണ പോലെയായി മകനെതിരായ പീഡന കേസ്. തൃശൂർ സമ്മേളനത്തിന് തൊട്ടുമുൻപ് മക്കൾക്കെതിരെയുണ്ടായ സാമ്പത്തിക തട്ടിപ്പ് കേസ് പാടുപെട്ട് ഒതുക്കി തീർത്ത കോടിയേരി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടാനാണ് സാധ്യത. 22-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സെക്രട്ടറിയുടെ മക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് കേസുണ്ടായത്. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയ പരാതി അക്ഷരാർത്ഥത്തിൽ കേരള പാർട്ടിയെ പിടിച്ചുകുലുക്കി. ദുബായ് പൗരനുമായുള്ള കേസ് പിന്നീട് എങ്ങനെയോ പറഞ്ഞൊതുക്കി കോടിയേരിയും പാർട്ടിയും രക്ഷപ്പെട്ടു. കോടികൾ കൊടുത്താണ് കേസൊതുക്കിയതെന്നാണ് വിവരം. പണം ആര് നൽകിയെന്നോ എങ്ങനെ സംഘടിപ്പിച്ചെന്നോ എല്ലാം ദുരൂഹമാണ്. ശക്തനായ കോടിയേരിയെ പാർട്ടിക്കകത്ത് അന്ന് ആരും ചോദ്യം ചെയ്തുമില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ പാർട്ടിയും മുന്നണിയും വിരണ്ടു നിൽക്കുകയാണ്. കണ്ണൂരിലെ പാർട്ടി കോട്ടകളടക്കം ഒലിച്ചുപോയ സാഹചര്യം. കീഴ്ഘടകങ്ങൾ മുതൽ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടാം. 6 ഇടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്ന ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്തെന്ന ചോദ്യം പോലും കോടിയേരിയെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കും. മുതിർന്ന PB അംഗത്തിനെതിരായ കേസിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം പോലും തികഞ്ഞ അതൃപ്തി പ്രകടമാക്കുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ കോടിയേരിയെ പിന്തുണച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പിണറായി കോടിയേരി ബന്ധവും അത്ര നന്നല്ല. കണ്ണൂരിലെ നേതാക്കളെല്ലാം കോടിയേരിക്കെതിരാണ്. ശനി ഞായർ ദിവസങ്ങളിലായി CPM സംസ്ഥാന സമിതി യോഗമുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ വലിയ തിരുത്തൽ നടപടികളിലേക്ക് പോകണമെന്ന ആഹ്വാനത്തിനിടെ സംസ്ഥാന സെക്രട്ടറി വീണ്ടും പ്രതിരോധത്തിലാകുന്നത് CPMന് താങ്ങാനാകാത്തതാണ്. മക്കളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൗനം പാലിച്ച നേതാക്കൾ പീഡന കേസിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചാൽ കോടിയേരിയുടെ സെക്രട്ടറി സ്ഥാനത്തിനടക്കം അത് ഭീഷണിയായി മാറും. R. ജയഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി പാഞ്ചാലിമേട്ടിൽ സ്ഥാപിച്ച മരക്കുരിശുകൾ നീക്കം ചെയ്തു. ഇടുക്കി കലക്ടറുടെ നിർദ്ദേശപ്രകാരം കണയങ്കവയൽ പള്ളി ഭാരവാഹികൾ തന്നെയാണ് കുരിശ് നീക്കിയത്. കഴിഞ്ഞ ദുഃഖവെള്ളിക്ക് സ്ഥാപിച്ച മരക്കുരിശുകളാണ് നീക്കം ചെയ്തത്. എന്നാൽ കാലങ്ങളായുള്ള കുരിശ് തിടുക്കപ്പെട്ട് നീക്കാനാകില്ല എന്ന് കലക്ടർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കുരിശ് വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് VHP അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ. നാളെ KP ശശികലയുടെ നേതൃത്വത്തിൽ പാഞ്ചാലിമേട്ടിലേക്ക് മാർച്ച് നടത്തും. നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തോൽവി അന്വേഷിക്കാൻ നിയോഗിച്ച സമിതി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകി. വിദ്യാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് എന്നാണ് റിപ്പോർട്ട്. ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പർ തിരുത്തിയാണ് പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോൽപ്പിച്ചതെന്നും കണ്ടെത്തി. R. രാജേഷ് MLA അധ്യക്ഷനായ 5-അംഗ സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികൾ നൽകിയ പരാതി വസ്തുനിഷ്ഠമാണെന്ന് കണ്ടെത്തിയതോടെ സർവകലാശാല ഇവർക്ക് മറ്റൊരു പരീക്ഷ നടത്തിയിരുന്നു. ഇതിൽ വിദ്യാർത്ഥികൾ വിജയിച്ചു. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ അന്വേഷണം നടത്താൻ സിൻഡിക്കേറ്റ് ഉപസമിതിയെ നിയോഗിച്ചത്.
ന്യൂസ് അറ്റ് വൺ തുടരുന്നു. പോസ്റ്റൽ ബാലറ്റ് ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതി. സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമർപ്പിച്ച ഹർജിയിലാണ് നിർദ്ദേശം. അന്വേഷണത്തോട് സഹകരിക്കാനും ആവശ്യമായ രേഖകൾ കൈമാറാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചു. എന്നാൽ പോസ്റ്റൽ ബാലറ്റിനൊപ്പമുള്ള ഡിക്ലറേഷൻ അന്വേഷണ സംഘത്തിന് കൈമാറണോ എന്ന കാര്യത്തിൽ പിന്നീട് ഹൈക്കോടതി വാദം കേൾക്കും. ഹർജി മൂന്നാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. അരൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ നിലനിർത്തുകയാണ് യു ഡി എഫിന് മുന്നിലുള്ള വെല്ലുവിളി. മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാനുള്ള അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ നേടിയ 648 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് യു ഡി എഫിന് അരൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴുള്ള മേൽക്കൈ. പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമായിരുന്ന അരൂർ എ എം ആരിഫിലൂടെ എൽ ഡി എഫ് കാത്തുസൂക്ഷിച്ചു. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഇടത് അനുകൂല മണ്ഡലമാക്കി ആരിഫ് മാറ്റി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സാഹചര്യം മാറിയെന്ന് വിശ്വസിക്കാനാണ് യു ഡി എഫിന് ഇഷ്ടം. ഷാനിമോൾ ഉസ്മാനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വികാരം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഷാനിമോൾ ഉസ്മാന് പുറമെ എ എ ഷുക്കൂർ, ഡി സി സി അധ്യക്ഷൻ എം ലിജു എന്നീ പേരുകളും സജീവമായി പരിഗണിക്കുന്നു. ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ ഒരു പ്രതിഷേധത്തിന്റെ സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരൂർ നിയോജക മണ്ഡലത്തിൽ കൂടുതൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥ മാറി. അരൂർ നിലനിർത്തുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിന്. എന്നാൽ ആരിഫിനോളം ജനകീയനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക വെല്ലുവിളിയാണ്. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി പി ചന്ദ്രബാബു, മത്സ്യഫെഡ് ചെയർമാൻ പി പി ചിത്രരഞ്ജൻ, ഡിവൈഎഫ്ഐ നേതാവ് മനു സി പുളിക്കൻ എന്നീ പേരുകൾ സജീവമായി പരിഗണിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിനുള്ള ബൂത്തുതല പ്രവർത്തനങ്ങൾ ഇടതുമുന്നണി പൂർത്തിയാക്കി കഴിഞ്ഞു. അത് ന്യൂനപക്ഷങ്ങളിൽ കുറെ വോട്ട് മാറിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ വരികയാണ്. അതല്ല, ഈ പ്രാവശ്യം തിരിച്ചു വരികയും ചെയ്യും. അരൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനകത്തുനിന്ന് ജയിക്കുകയും ചെയ്യും. പ്രാദേശികമായി തന്നെ അവിടെ ആ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്വീകാര്യനായിട്ടുള്ള ആളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കും. എൻ ഡി എയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായില്ലെങ്കിലും ബി ഡി ജെ എസ് സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയാൽ ഇടതു വലതു മുന്നണികളുടെ ജയപരാജയത്തെപ്പോലും നിർണ്ണയിക്കാൻ കഴിയുന്ന സാമുദായിക ഘടകങ്ങളുള്ള മണ്ഡലമാണ് അരൂർ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. കേരള കോൺഗ്രസിലെ തർക്കം തീർക്കാനുള്ള യു ഡി എഫ് ഇടപെടൽ തുടരുന്നു. രാവിലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എം കെ മുനീറും നിയമസഭയിൽ വെച്ച് പി ജെ ജോസഫുമായി സംസാരിച്ചു. തർക്കത്തിന് നിയമപരമായ പരിഹാരം ഉണ്ടാകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രകോപനം പാടില്ല എന്നുള്ള നേതാക്കളുടെ നിർദ്ദേശം ജോസഫ് അംഗീകരിച്ചു. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് തർക്കം പോകരുത് എന്നാണ് യു ഡി എഫ് നേതാക്കൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം നേതാക്കൾ ജോസ് കെ മാണിയുമായും ചർച്ച നടത്തും. കോട്ടയം ജില്ലയിൽ H1N1 പനി പടർന്നു പിടിക്കുകയാണ്. രോഗിയെ ചികിത്സിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. H1N1 ബാധിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ ജില്ലയിൽ മരിച്ചിരുന്നു. H1N1 ബാധിച്ച രോഗിയെ ചികിത്സിച്ച കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ 2 ഡോക്ടർമാർക്കാണ് പനി ബാധിച്ചത്. പ്രാഥമിക പരിശോധനയിൽ ഇവർക്ക് H1N1 ആണെന്ന് സ്ഥിരീകരിച്ചു. മറ്റ് 3 ഡോക്ടർമാരും നിരീക്ഷണത്തിലാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ 64 പേർക്കാണ് ജില്ലയിൽ H1N1 സ്ഥിരീകരിച്ചത്. 3 പേർ മരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം പേർക്കാണ് ഈ വർഷം രോഗം ബാധിച്ചത്. H1N1 ബന്ധപ്പെട്ട് അത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആയി കഴിഞ്ഞ ഒരു രോഗമാണ്. നമ്മുടെ സാധാരണ പനിയായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകൾ വരുന്നതിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോഴും 40-50% ആളുകളിൽ H1N1 ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇതുവരെ 30 പേർക്ക് എലിപ്പനിയും 25 പേർക്ക് ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് ബി രോഗികളുടെ എണ്ണത്തിലും വർധനയാണുള്ളത്. 90 പേർക്ക് സാധാരണ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആഴ്ച 1796 പേർക്ക് പനിയും റിപ്പോർട്ട് ചെയ്തു. പ്രധാനമായും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ വൈക്കം, തലയോലപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ പനിക്കേസുകൾ ഉള്ളത്. പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ജില്ലയിലെ 80 സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് ഗതാഗത മന്ത്രി ഇടപെട്ട് റദ്ദാക്കി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ സുദേഷ് കുമാർ ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് ചട്ടം പാലിക്കാതെയായിരുന്നുവെന്ന ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ജൂൺ മാസം 7 മോട്ടോർ വാഹന വകുപ്പിൽ പൊതുസ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടിയിരുന്നത്. ജൂൺ 10 മുതൽ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസമായിരുന്ന June 15 25 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സുദേഷ് കുമാർ ഉത്തരവിറക്കി. പി എസ് സി നിയമന ശുപാർശ ലഭിച്ചവരെ വിന്യസിക്കൽ, ചെക്ക് പോസ്റ്റുകളിലെ തസ്തിക പുനർവിന്യാസം എന്നിവയാണ് കാരണങ്ങളായി ഉത്തരവിൽ വിശദീകരിച്ചിരുന്നത്. എന്നാൽ പൊതുസ്ഥലം മാറ്റത്തിനുള്ള നടപടി പുരോഗമിക്കവേ സമാന്തരമായി ഉത്തരവിറക്കിയതിനെതിരെ വ്യാപക ആക്ഷേപമുയർന്നു.
ഏറ്റവും ജൂനിയറായ ഉദ്യോഗസ്ഥരെയാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലേക്ക് നിയമിക്കേണ്ടതെന്ന മാനദണ്ഡവും ലംഘിക്കപ്പെട്ടു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയ സ്ഥലംമാറ്റ ഉത്തരവ് ടിപ്പർ മാഫിയയുടെ സമ്മർദ്ദം മൂലമാണെന്നും ആക്ഷേപമുയർന്നു. ഈ സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി ഇടപെട്ട് സ്ഥലംമാറ്റ ഉത്തരവ് റദ്ദാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മീനുകളിലെ മായം കണ്ടെത്താൻ കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ്, ബേപ്പൂർ, ചാലയും എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. മീനിൽ ഫോർമാലിൻ, അമോണിയ എന്നിവയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചിരുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ മീൻ ധാരാളമായി വിപണിയിലെത്തുന്ന പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. മായം കണ്ടെത്താനായില്ലെങ്കിലും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സാഗർ റാണിയുടെ രണ്ടാം ഘട്ടത്തിന്റെ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്പില്ലോവർ പണികൾക്ക് അനുമതി നൽകാത്തതിനാൽ തിരുവല്ല നഗരസഭയ്ക്ക് നഷ്ടമാകുക 10 കോടി രൂപയുടെ പദ്ധതികൾ. യഥാസമയം പണി പൂർത്തീകരിച്ച് ബില്ല് മാറാത്തതിനാൽ നഗരസഭ 1 സാമ്പത്തിക ബാധ്യതയാണ് നേരിടുന്നത്. തനതുവർഷം തീരാത്ത പണികൾ അടുത്ത സാമ്പത്തിക വർഷവും ചെയ്യാനുള്ള അനുമതി അഥവാ സ്പില്ലോവർ പണികൾക്ക് ഈ വർഷം ഫണ്ട് നൽകില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് നഗരസഭയ്ക്ക് തിരിച്ചടിയായത്. 2014-15 സാമ്പത്തിക വർഷം മുതൽ തീർക്കേണ്ട ജോലികൾ നീട്ടിക്കൊണ്ടു പോയതാണ് കുരുക്കായത്. കഴിഞ്ഞ 4 സാമ്പത്തിക വർഷങ്ങളിലായി റോഡ് പണികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കാതെ കിടക്കുന്നത് 10 കോടി രൂപയുടെ പദ്ധതികളാണ്. സ്പില്ലോവർ പണികൾക്ക് തുക അനുവദിക്കാത്തതിനാൽ തനത് ഫണ്ടിൽ നിന്ന് തന്നെ നഗരസഭയ്ക്ക് ഈ തുക കണ്ടെത്തേണ്ടി വരും. വികസന പ്രവർത്തനങ്ങൾക്കായി ഓരോ വാർഡിലേക്കും 10 മുതൽ 15 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇത്തവണ ഗണ്യമായി കുറയും. നല്ല റോഡുണ്ടാകണം, വെളിച്ചം കിട്ടണം, വെള്ളം വേണം, ഇതൊക്കെയാണ് കൂടുതലും ജനങ്ങളുടെ ആവശ്യം. അപ്പം അതിനൊക്കെ ഒരു പരിധിവരെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജനകീയ ആസൂത്രണ പദ്ധതി വിഹിതമായി നഗരസഭയ്ക്ക് 14.75 കോടി രൂപയാണ് ഇത്തവണ കിട്ടുന്നത്. ഇതിൽ നിന്ന് 10 കോടി രൂപ സ്പില്ലോവർ പണികൾക്കായി മാറ്റിവെക്കേണ്ടി വരും. ഫലത്തിൽ ബാക്കി വരുന്ന 4.75 കോടി രൂപയാകും പുതിയ പദ്ധതികൾക്കായി ലഭിക്കുക. പ്രതിസന്ധി മറികടക്കാൻ ഈ സാമ്പത്തിക വർഷം പുത്തൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടെന്നാണ് നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല. മലപ്പുറം എടവണ്ണയിൽ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കിട്ടി. പാലപ്പറ്റ കണ്ണാടിപ്പറമ്പൻ മജീദിന്റെ മകൻ നബിൻ മുഹമ്മദാണ് മരിച്ചത്. ചാലിയാർ പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ് നബിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കൊച്ചുമകൻ ഒഴുക്കിൽപ്പെട്ട വിവരമറിഞ്ഞ ഉടനെ ബോധരഹിതയായി കുഴഞ്ഞുവീണ നബിന്റെ മുത്തശ്ശി നഫീസയും ഇന്നലെ വൈകിട്ട് മരിച്ചിരുന്നു.